ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ റോസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ടൊരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അപ്പം ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അത്രയും മതി. ഒരുപാട് വെളുത്തുള്ളിയൊന്നും വേണ്ട, ഇഞ്ചി അധികം വേണ്ട. ഇനി അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. ഈ 2 സവാള അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ച് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക സവാള വേഗം വഴന്ന് കിട്ടാൻ. ഏകദേശം ഞാനൊരു 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക്. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഏകദേശം ഈ ഒരു പാകം മതി, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനൊരു വലിയ സ്പൂണിട്ടുകൊണ്ടാണ്, ഏകദേശം ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ, ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഈ എണ്ണയിൽ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇനി നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തക്കാളി ഇടുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു ചെറിയ കോളിഫ്ലവർ ആണ്. അപ്പോൾ ഇത് ഞാൻ മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയിൽ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാ ഇടത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കിയെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടതായിരുന്നു. ഇനി കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിൽ ഒഴിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഏകദേശം ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല തീയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അടുപ്പിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അത്യാവശ്യം നല്ല തീ തന്നെയുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. വന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ, മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ റോസ്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായി വറ്റിയിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.
ചെയ്യാം.